আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতু। বিসমিল্লাহ আলহামদুলিল্লাহ ওয়াসসালাতু ওয়াসসালামু আলা আশরাফ রাসূলিল্লাহ ওয়া আলা আলিহি ওয়া সাহবিহিল ফাইজিন বিল্লাহ আম্মা বাদ। স্নেহ নিറഞ്ഞ শ্রোতাക്കളെ, പരിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് ആഗതമാവുകയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം തുറക്കപ്പെടുന്ന മാസം, നരകം കൊട്ടിയടക്കപ്പെടുന്ന മാസം, പിശാചുക്കളെ ബന്ധിപ്പിക്കപ്പെടുന്ന മാസം. അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ മഗ്ഫിറത്തുമൊക്കെ അവൻ്റെ അടിമകളുടെ മേലിൽ അള്ളാഹു ധാരാളം വർഷിപ്പിക്കുന്ന മാസങ്ങളുടെ നേതാവായ ഏറ്റവും ശ്രേഷ്ഠമായ മാസം നമ്മിലേക്ക് ആഗതമാവുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ആ റമദാനിന് വേണ്ടി എങ്ങനെ ഒരുങ്ങണം? വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങാൻ ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഒരുങ്ങുക എന്ന് തന്നെയാണ്, സന്തോഷമുണ്ടാകുമ്പോഴാണ് അതിനുവേണ്ടി ഒരുങ്ങാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് തന്നെ റമദാൻ ആഗതമാകുന്നതിന് മുമ്പ് ആ റമദാനിന് വേണ്ടി ഒരുങ്ങേണ്ട മൂന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായിട്ട്, റമദാൻ കടന്നു വരുമ്പോൾ ആ റമദാനിൽ ഒരു പുണ്യം ചെയ്യണം, അല്ലെങ്കിൽ ധാരാളം പുണ്യം ചെയ്യണം, നന്മകൾ ചെയ്യണം എന്ന് മനസ്സിൽ നിയ്യത്ത് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. കാരണം എന്തുകൊണ്ട്? അന്നിയത്തു ഹൈറു മിൻ അമലിഹി, ഒരു മനുഷ്യൻ്റെ നിയ്യത്ത് അവൻ്റെ കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. നിയ്യത്ത് കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ അവൻ്റെ കർമ്മം കൊണ്ട് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലത്ത് എത്തിച്ചേരും. അഥവാ ഇനി റമദാനിൽ നമുക്ക് ഖുർആൻ ഓതാൻ കഴിഞ്ഞില്ല എങ്കിലും, നോമ്പ് അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും, അള്ളാഹു അതിൻ്റെ പ്രതിഫലം നൽകുമെന്നാണ് മഹാനായ അഹമ്മദ് റളിയല്ലാഹു അൻഹു തൻ്റെ മകനക്ക് നൽകുന്ന ഒരു വസിയത്തുണ്ട്. നീ എപ്പോഴും നന്മയെ കരുതി കൊണ്ടിരിക്കുക. നിനക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിലും ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുക. നിനക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിലും അത് ഉദ്ദേശിച്ചു കൊണ്ടിരുന്ന കാലത്തോളം ആ നന്മ ചെയ്തതിൻ്റെ പ്രതിഫലം നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്ന് മഹാനായ അഹമ്മദ് റളിയല്ലാഹു അൻഹു തൻ്റെ മകന് നൽകിയ ഒരു വസിയത്തിൽ കാണാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നോക്കൂ, മൻ സഅലല്ലാഹ ശഹാദത ബിസ്സുദുക്കിൻ, ആരെങ്കിലും രക്തസാക്ഷിത്വം ആഗ്രഹിച്ചാൽ, അള്ളാഹുവിനോട് ചോദിച്ചാൽ, ബലാഹുല്ലാഹു മൻസിലത്തു ശുഹദ, അള്ളാഹു രക്തസാക്ഷികളുടെ സ്ഥാനത്തേക്ക് അവൻ എത്തിക്കും. വൈൻ മാതാലാ ഫിറാഷി, അവൻ്റെ വിരിപ്പിൽ കിടന്ന് അവൻ മരിച്ചാലും ശരി, യുദ്ധത്തിനൊന്നും പോയിട്ടില്ല. ഏറ്റവും ശ്രേഷ്ഠരായ ശുഹദാക്കളുടെ പ്രതിഫലത്ത് അള്ളാഹുവിനോട് ചോദിച്ചു. അതായത്, എനിക്കൊരു ഷഹീദിൻ്റെ കൂലി കിട്ടണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച വ്യക്തിക്ക് അള്ളാഹു അവൻ്റെ വിരിപ്പിൽ കിടന്ന് മരിച്ചാൽ പോലും ഷഹീദിൻ്റെ പ്രതിഫലം കൊടുക്കുമെന്നാണ്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം സഹാവി തങ്ങൾ പറയുന്നു, നിയ്യത്തുൽ മുഅ്മിനി ഖൈറു മിൻ അമലിഹി, ഈ ഹദീസിൽ അറിയിക്കുന്നത് അവൻ്റെ നിയ്യത്ത് അവൻ്റെ അമലിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ്. ഇതുപോലെ തന്നെ നോക്കൂ പ്രിയപ്പെട്ടവരെ, റമദാൻ നമ്മിലേക്ക് ആഗതമാകുന്നതിന് മുമ്പ് ആ റമദാനിൽ കുറച്ച് ഖുർആൻ ഓതണം. ഇതുപോലെ തന്നെ നോക്കൂ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് ആഗതമാകുന്നതിന് മുമ്പ് ആ റമദാനിൽ എനിക്ക് കുറേ ഖുർആൻ ഓതണം. റമദാനിൽ എനിക്ക് കുറേ നിസ്കരിക്കണം. റമദാൻ മുഴുവനായിട്ട് തറാവിയെ മുഴുവനായിട്ട് നിസ്കരിക്കണം. അതുപോലെ തന്നെ നോമ്പ് എനിക്ക് മുഴുവനായിട്ട് അനുഷ്ഠിക്കണം എന്ന് നിയ്യത്ത് ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്താൽ അതൊന്നും, ആ പറഞ്ഞ കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ അതിൽ ചിലത് നമുക്ക് ചെയ്ത് വീട്ടാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അതിൻ്റെ കൂലി നമുക്ക് കിട്ടുമെന്നാണ് മഹാനായ അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു. നോക്കൂ, ഇന്നല്ലാഹ ഒരു മനുഷ്യന് അവന് കർമ്മം ചെയ്താൽ കിട്ടാത്ത പ്രതിഫലം നിയ്യത്ത് കൊണ്ട് കിട്ടാൻ സാധിക്കുമെന്ന് മഹാനായ അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു പറയുന്നു. അതുപോലെ അത് എന്താണതിന് കാരണം? വദാലിക അന്ന നിയ്യത്തൽ ആരിയ അഫീഹ, ഒരാ മനുഷ്യൻ്റെ കൽബിലുള്ള നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെയും കാണിക്കാൻ വേണ്ടി അയാൾ ചെയ്യുന്നതല്ലോ. നിയ്യത്തിൽ റിയാ വരികയില്ല, ലോകമാന്യം വരികയില്ല. ഒരു മനുഷ്യനെയും കാണിക്കാൻ വേണ്ടി ആരും നിയ്യത്ത് ചെയ്യില്ലല്ലോ. യഥാർത്ഥമായ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഉത്ഭൂതമാകുന്ന നിയ്യത്ത്, ആ നിയ്യത്ത് അവൻ്റെ മാത്രം താല്പര്യമാണ്, അവൻ്റെ താല്പര്യത്തെ സംരക്ഷിക്കാൻ മാത്രമാണ്, അവൻ്റെ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ്. മറ്റൊരാളുടെ താല്പര്യത്തിന് വേണ്ടി നമ്മൾ നിയ്യത്ത് ചെയ്യില്ല. എന്നാൽ മറ്റൊരാളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി, മറ്റൊരാളുടെ പ്രീതിക്ക് വേണ്ടി, മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടിയൊക്കെ നമ്മൾ കർമ്മങ്ങൾ ചെയ്തേക്കാം. നമ്മുടെ ബാഹ്യമായ ശരീരങ്ങൾ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടിയും സംഭവിക്കാം. പക്ഷേ നിയ്യത്തൊരിക്കലും മറ്റൊരാളുടെ പ്രീതിക്ക് വേണ്ടി ഉണ്ടാവുകയില്ല. അത് അവൻ്റെ മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായി ഉത്ഭവിക്കുന്ന കാര്യമാണ് നിയ്യത്ത് എന്നുള്ളത്. അതുകൊണ്ട് ആത്മാർത്ഥമായി
വരാൻ പോകുന്ന റമദാൻ, ആ റമദാനിൽ എനിക്ക് എന്തെല്ലാം ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക. ആ റമദാനിൽ എനിക്ക് നോമ്പ് അനുഷ്ഠിക്കണം, എനിക്ക് ഇത്ര ജൂസ് ഖുർആൻ ഓതണം, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നന്മകളൊക്കെ ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് നമ്മൾ നിയതി ചെയ്താൽ അതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും നമ്മളിലേക്ക് എത്തിച്ചേരുമെന്നാണ്. ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞതാൽ കൽബു മലിക്കുൽ ബദൻ, ശരീരത്തിൻ്റെ രാജാവാണ് ഹൃദയമെന്നുള്ളത്. വല്ലഅളാഹു ജുനൂദുഹു, അവയവങ്ങളൊക്കെ ഈ രാജാവാകുന്ന ഈ കൽബിൻ്റെ സൈന്യമാണ്, അണികളാണ്. ഫൈദ ത്വാബൽ മലിക്കു ത്വാബത്ത് ജുനൂദു, ഒരു മനുഷ്യൻ്റെ ഹൃദയമാകുന്ന ആ രാജാവ് നന്നായാൽ ആ നാട്ടിലെ അണികളൊക്കെ നന്നാകുമെന്നതുപോലെ ആ മനുഷ്യൻ്റെ ആ ഹൃദയത്തിൻ്റെ ആ ഹൃദയം ഉൾക്കൊണ്ട ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും നന്നാകും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെയ്തു പോയ തെറ്റിൽ നിന്ന് അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കുക, എന്നിട്ടായിരിക്കണം റമദാനിനെ സ്വീകരിക്കേണ്ടത്. റമദാൻ എത്തുന്നതിന് മുമ്പ് ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം, അതിൽ നിന്ന് തൗബ ചെയ്യണം, അള്ളാഹുവിനോട് പാപമോചനം നടത്തണം. ഈ തെറ്റുകൾ, നമ്മൾ ചെയ്ത തെറ്റുകൾ തൗഫീഖിനെ തടയുമെന്നാണ്. തൗഫീഖിനെ തടയും, അഥവാ നമുക്ക് നന്മ ചെയ്യാനൊന്നും തൗഫീഖ് ഉണ്ടാകില്ല. അതുകൊണ്ടാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഒരു വലിയ കാര്യം ചോദിക്കുന്നുണ്ട്. അത് രാജാധികാരമാണ്, സാധാരണ രാജാധികാരമല്ല. ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം ആർക്കും കിട്ടാത്ത, എനിക്കല്ലാത്ത മറ്റാർക്കും കിട്ടാത്ത ഒരു രാജാധികാരം എനിക്ക് നൽകണേ എന്ന് മഹാനായ സുലൈമാൻ നബി അള്ളാഹുവിനോട് ചോദിക്കണം. ഈ ചോദ്യത്തിന് മുമ്പ് വിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കൂ. ഖാല റബ്ബി ഗഫിർ ലി വഹബ് ലി മുൽക ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ്. സുലൈമാൻ നബി ചോദിച്ച ഘടന ഇങ്ങനെയാണ്, അള്ളാഹുവേ ആദ്യം എൻ്റെ പാപം പൊറുക്കണേ, എൻ്റെ പാപം പൊറുക്കണേ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ വലിയ രാജാധികാരം അദ്ദേഹം ചോദിച്ചത്. ആ ഇസ്തിഗ്ഫാർ അള്ളാഹു സ്വീകരിച്ചു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ വലിയ രാജാധികാരം അള്ളാഹു നൽകി. ലോകം അടക്കി ഭരിച്ച നാല് ഭരണാധികാരികളിൽ ഒരാളാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ പറയുന്നത് നോക്കൂ. വഅയ്ലൻ അൽ ആയത്തു തദുല്ലു അലാ അന്ന തുലബൽ മഗ്ഫിറതി മിനല്ലാഹി തആല സബബുൽ ഇൻഫിതാഹി അബ്വാബിൽ ഖൈറാത്തി ഫിദ്ദുനിയ. ഒരു മനുഷ്യനെ നന്മകളുടെ കവാടങ്ങൾ തുറക്കാൻ കാരണമാണ് അള്ളാഹുവിനോട് മഗ്ഫിറതിനെ ചോദിക്കുക എന്നുള്ളത്. ധാരാളം സംഭവങ്ങൾ ഇതിന് ഉദാഹരണമായിട്ടുണ്ട്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ അകപ്പെട്ടപ്പോൾ, ആ വലിയ ഗർത്തത്തിൽ അകപ്പെട്ടപ്പോൾ ലുലുമാത്ത് എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ഇരുട്ടുകൾക്കപ്പുറത്ത് ഇരുട്ട്, കടലിൻ്റെ ഇരുട്ട്, അതിനപ്പുറത്ത് മത്സ്യത്തിൻ്റെ ഇരുട്ട്, അതിനപ്പുറത്ത് വയറിൻ്റെ ഇരുട്ട്, അങ്ങനെ പല ഇരുട്ടുകളിൽ അകപ്പെട്ടു പോയ സന്ദർഭത്തിൽ ഒരിക്കലും രക്ഷയില്ല എന്ന് തോന്നിയ സന്ദർഭത്തിൽ അദ്ദേഹം നടത്തിയ പ്രാർത്ഥന, അള്ളാഹുവേ ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തിനോട് അക്രമം ചെയ്തു പോയി, ഞാൻ എൻ്റെ തെറ്റ് നിന്നോട് ഇതാ ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് പാപമോചനം നടത്തിയപ്പോഴാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് മോചനം നൽകിയത്. ഇതൊരു പാഠമാണ്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ കാണാം. എന്നാണ് ഇന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് കൃത്യമായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞാൽ എന്ത് പ്രാർത്ഥിക്കണം നബിയെ എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞത്, നീ സ്വർഗം ചോദിച്ചോ നരകത്തിൽ നിന്ന് അഭയം ചോദിച്ചോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശഫായത്ത് ചോദിച്ചോ, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. അള്ളാഹുമ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അള്ളാഹുവെ എനിക്ക് നീ മാപ്പ് നൽകണേ, നീ മാപ്പ് നൽകുന്നവനാണ്. അള്ളാഹുമ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് നൽകണേ എന്നാണ് ചോദിച്ചത്, എന്നാണ് ചോദിക്കാൻ വേണ്ടി പറഞ്ഞത്, എന്നാണ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ലൈലത്തുൽ ഖദർ ഇന്നാണെന്ന് ഉറപ്പായാൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള എന്ത് അമലാണ് ചെയ്യേണ്ടത്, എന്ത് പ്രാർത്ഥന നടത്തേണ്ടത് എന്ന ചോദ്യത്തിനാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മറുപടി പറഞ്ഞത്. അതായത് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറയുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അത് നമുക്കൊരുപാട് തൗഫീക്കുകൾ ഉണ്ടാകാൻ, അത് കാരണമാണ് നന്മയിലേക്കുള്ള തൗഫീക്കുകൾ അള്ളാഹു തുറന്നു തരാൻ, നന്മയുടെ കവാടങ്ങൾ അള്ളാഹു തുറന്നു തരാൻ അത് കാരണമാണെന്നാണ് ഈ പറയപ്പെട്ട സംഭവങ്ങളൊക്കെ സൂചിപ്പിച്ചത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ റമദാനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങേണ്ടത് റമദാനിൻ്റെ ഖദർ, അതിൻ്റെ ഫളീലത്ത് നമ്മൾ മനസ്സിലാക്കുക എന്നതാണ്. റമദാനിൻ്റെ ഫളീലത്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഏതൊരു കാര്യത്തിൻ്റെയും നന്മ, അതിൻ്റെ സുഹൃദം, അതിൻ്റെ ശ്രേഷ്ഠത എന്താണെന്നറിഞ്ഞാൽ മാത്രമേ
അത് സ്വായത്തമാക്കാനുള്ള താല്പര്യം നമുക്കുണ്ടാകും. എന്താണതിൻ്റെ ഉപകാരം എന്നറിയണ്ടേ? എങ്കിൽ മാത്രമേ അത് നമുക്ക് വേണം എന്നുള്ള ചിന്ത നമുക്ക് വരികയുള്ളൂ. നിങ്ങൾ ഏതൊരു കാര്യം എടുത്തു നോക്കൂ, ഏതൊരു കാര്യം എടുത്തു പരിശോധിച്ചാലും അതിൻ്റെ നന്മ എന്താണ്, അതുകൊണ്ടുള്ള ഉപകാരം എന്താണ്, അതിൻ്റെ ഫളീലത്ത് ശ്രേഷ്ഠത എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അത് സ്വായത്തമാക്കാനുള്ള താല്പര്യമുണ്ടാവുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് റമദാൻ. റമദാൻ കടന്നു വരുന്നതിന് മുമ്പ് എന്താണ് റമദാൻ, റമദാനിൻ്റെ ഫളീലത്ത് എന്താണെന്ന് മനസ്സിലാക്കണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിച്ചു കൊടുത്തു സഹാബത്തിന്. ആദ്യം റമദാൻ കടന്നു വരുന്നതിന് മുമ്പാണ് നബി തങ്ങൾ സുദീർഘമായൊരു പ്രഭാഷണം നടത്തിയത്. ആ പ്രഭാഷണത്തിൽ സുദീർഘമായ ഹദീസിൽ കാണാം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നഹു ഖദ് അലല്ലകും ഷഹ്റുൻ അലീം, ഇതാ നിങ്ങളിലേക്ക് ഒരു പരിശുദ്ധമായ മാസം, മഹത്തായ ഒരു മാസം നിങ്ങളിലേക്ക് ഇതാ വരാൻ പോവുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. ഷഹറുൻ മുബാറക്കുൻ, അത് ബറക്കത്താക്കപ്പെട്ട മാസമാണ്. ഫീഹി ലൈലത്തുൻ ഹൈറു മിൻ അൽഫി ഷഹർ, അതിൽ ലൈലത്തുൽ ഖദറുണ്ട്. ഫറളല്ലാഹു സിയാമഹു, അതിലെ നോമ്പിന് അല്ലാഹു ഫറളാക്കിയിരിക്കുന്നു എന്നു തുടങ്ങി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ റമദാനിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് ആ റമദാനിൻ്റെ ബറക്കത്തുകൾ? ഒന്ന്, തളൈഫുൽ അമലാണ്, അള്ളാഹു റബുലിസത്ത് അമലുകളെ ഇരട്ടിപ്പിക്കും. മറ്റൊന്ന് തളൈഫ് സവാബാണ്, അള്ളാഹു കൂലിയെ ഇരട്ടിപ്പിക്കും. മറ്റൊന്ന് ഇസ്തിജാബത്ത് ദുആ ആണ്, അന്ന് എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു ഉത്തരം നൽകും. കാരണം വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് റമദാൻ എന്ന പേര് പറഞ്ഞിട്ടുള്ളത്. റമദാൻ എന്ന വാചകം വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത്, ആ റമദാൻ എന്ന് സൂചിപ്പിച്ച ആയത്തിൻ്റെ തൊട്ട് താഴെ വരുന്ന ആയത്ത് ഏതാണെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ഇതോനി അസ്തജിബിലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന ആയത്താണ്, എന്ന അധ്യാപനമാണ് അള്ളാഹു റമദാനിനെ ഖുർആനിലാകെ 30 ജുസൈനുള്ളിൽ ഖുർആനിലാകെ അതിശക്തമായ മാസമായ റമദാനിനെ ഒരു വട്ടം സ്പർശിച്ചതിന് ശേഷം, ഒരു വട്ടം പരാമർശിച്ചതിന് ശേഷം അതിൻ്റെ തൊട്ടുതായുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഇതോനി അസ്തജിബിലക്കും, റമദാൻ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതോനി അസ്തജിബിലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്ന മാസമാണ്. ഇങ്ങനെ ധാരാളം ഫളീലത്തുകൾ റമദാനിനുണ്ടെന്ന് ആദ്യം തിരിച്ചറിയുക. അപ്പോൾ ഈ ഫളീലത്തുകളൊക്കെ എങ്ങനെ മനസ്സിലാകും? പ്രഭാഷണങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ മാധ്യമങ്ങൾ സ്വീകരിച്ചുകൊണ്ടും ഈ റമദാനിൻ്റെ അറിവുകളെ സ്വായത്തമാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ആ റമദാനിൽ പിന്നെ ഓട്ടോമാറ്റിക്കായി നമ്മൾ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കും. അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.